സദൃശവാക്യം 14-ാമത്തെ അധ്യായം ധ്യാനത്തിന് നമ്മൾ വിധേയമാക്കുക. അഞ്ചു കൂട്ടം ആളുകളെക്കുറിച്ചാണ് നാം അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ഒരു 1-ാമത്തെ കൂട്ടർ ജ്ഞാനിയാണ്, 2-ാമത്തെ ആൾക്കാർ ഭോഷന്മാരാണ്, 3-ാമത്തേത് പരിഹാസികളാണ്, 4-ാമത്തേത് അല്പബുദ്ധിയാണ്, 5-ാമത്തേത് ദുഷ്ടന്മാരാണ്. ജ്ഞാനിയെക്കുറിച്ച് 1-ാം വാക്യത്തിൽ പറയുന്നു, ഭോഷനെക്കുറിച്ച് 2-ാം വാക്യത്തിൽ പറയുന്നു, പരിഹാസിയെക്കുറിച്ച് 6-ാം വാക്യത്തിൽ പറയുന്നു, അല്പബുദ്ധിയെക്കുറിച്ച് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പം തന്നെ ദുഷ്ടനെക്കുറിച്ച് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ജ്ഞാനിയുടെ 8 സ്വഭാവ സവിശേഷതകൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദുഷ്ടന്മാരെക്കുറിച്ചാണ്. 100 പ്രാവശ്യം സദൃശവാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ദുഷ്ടൻ, വിക്കറ്റ് എന്ന ആ വാക്ക്. ആ വിക്കറ്റ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വർത്ത് നത്തിങ്, ഒരു മൂല്യവും ഇല്ലാത്തത്. അതുപോലെ തന്നെ വേറൊരർത്ഥമുണ്ട്, വിത്തൗട്ട് പ്രോഫിറ്റ്, ലാഭം ഇല്ലാത്തത്. അപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത ആളുകളാണ് ആര്? ദുഷ്ടന്മാർ. അവരെ കൊണ്ട് വീടിനും ഗുണമില്ല, സഭയ്ക്കും ഗുണമില്ല, നാടിനും ഗുണമില്ല, പ്രത്യേകിച്ച് ഒരു ലാഭവും അവരെ കൊണ്ട് ഇല്ല. എന്നാൽ നഷ്ടങ്ങൾ ഒത്തിരി അവരെ ഉണ്ടാക്കുകയും ചെയ്യും. എന്തിനാ ഈ ആളുകളെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നിന്നൊക്കെ ഓടി ഒളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആളുകളെ പഠിക്കുന്നത്. സദൃശവാക്യ 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപരേഖ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിച്ച് 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു, അവൻ കണ്ണിമയ്ക്കുന്നു, കാലുകൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആങ്ങി കാണിക്കുന്നു, അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു, അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും, ക്ഷണത്തിൽ അവൻ തകർന്നു പോകും, പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ബോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അപ്പൊ ദുഷ്ടന്റെ 7 സ്വഭാവമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഓരോന്നും പഠനവിധേയമാക്കേണ്ടതാണ്. വിക്കറ്റ് അഥവാ ദുഷ്ടൻ എന്നതിൻ്റെ മൂലപദം എബ്രായ വാക്ക് ബലിയേൽ എന്ന വാക്കാണ്. ബലിയേൽ, BELIAL, ബലിയേൽ. ബലി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിത്തൗട്ട്, യേൽ എന്ന് പറഞ്ഞ പ്രോഫിറ്റ്, ഒരു പ്രയോജനവും ഇല്ലാത്തത്, ലാഭകരം അല്ലാത്തത്. നമുക്കറിയാം നഷ്ടത്തിൽ ഓടുന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തുടരത്തില്ല അല്ലേ. ഒരു വർത്ത്ലെസ് ആയിട്ടുള്ളത്, മൂല്യമില്ലാത്തത്, ലാഭമില്ലാത്തത് ഒരിക്കലും നമ്മൾ തുടരത്തില്ല. സ്തോത്രം. ഇതുപോലെ ദൈവത്തിന് സംബന്ധം ഇവരുമായിട്ട് ഇല്ല, കാര്യം അവരെ കൊണ്ട് പ്രത്യേകിച്ച് ലാഭവും ഇല്ല. നീചന്മാരുടെ സ്വഭാവങ്ങൾ വായിച്ചാൽ ഒത്തിരി ഉണ്ട്, എങ്കിലും നമ്മൾ ശാന്തമായിട്ട് പഠിച്ചു വരികയല്ലേ. നമുക്ക് വായിച്ച തന്നെ ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പം നീചന്മാരുടെ സ്വഭാവം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ നീചന്മാരുടെ ഒരു സ്വഭാവമാണ് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, നിർബന്ധിക്കും. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ. അപ്പം തിരുവചനം നിശിതമായിട്ട് ദുഷ്ടന്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ആര്? ദുരുപദേശം പറയുന്ന ആളുകൾ അല്ലേ, ദുഷ്ടനാവരും. അപ്പൊ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 19:22 വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 19:22 ദുഷ്ടന്റെ അടുത്ത പ്രത്യേകത. അങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിന് മുട്ടി, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുപോവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. ആണ്ടോ, ഇവിടെ നീചന്മാരുടെ അടുത്ത സ്വഭാവം പറയാം. സമൂഹത്തിൽ നടപ്പല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ
അബദ്ധ സഞ്ചാരം നടത്തുന്നവരാണ് ആര്? നീചൻ. വിഗ്രഹാരാധികളാണ് നീചന്മാർ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു അബദ്ധ സഞ്ചാരം നടത്തുന്നവരാണ് നീചൻ. ഒന്ന് ഷോമേൽ 25:25 വായിക്കാവോ? ഞാൻ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോയ വിസ്താരം ഭയം വല്ലാതെ പേടിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ഷോമേൽ 25:25. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തന്റെ പേർ പോലെ തന്നെയാകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ, ഭോഷത്വം അത്രേ അവന്റെ പക്കൽ ഉള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനൻ യഹോവയാണ്, നിന്നാണ് രക്തപാതവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാന ദോഷം വിചാരിക്കുന്നവരും. അടോ, നാബാലിന്റെ ബുദ്ധിമോശത്തെ കുറിച്ച് നീചന്റെ അടുത്ത ഒരു പ്രത്യേകത, ഭോഷത്വമേ ചെയ്യുന്നു, വിഗ്രഹാരാധിയാണ്, അബദ്ധ സഞ്ചാരം നടത്തും, മനുഷ്യനെ വെറുപ്പിക്കുന്ന കാര്യമേ അവനിൽ നിന്ന് എന്തിയത്തുള്ളൂ വരുന്നു. ഇനി ഒന്ന് രാജാക്കന്മാർ 21:10-13. ഒന്ന് രാജാക്കന്മാർ 21:10-13. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി, അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിക്കും. കണ്ടോ, കള്ളസാക്ഷ്യം പറയുന്നവരാണ് ആര്? നീചന്മാർ. ഇതല്ലേ ഇവരുടെ ഒരു സ്വഭാവ സവിശേഷത പറയുക. ഒരു ഒരു സ്ട്രക്ചർ, എന്താണ് ദുഷ്ടനെന്നതിനെ കുറിച്ച് ഒരു സ്ട്രക്ചർ പറയുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീചന്മാരുടെ പ്രത്യേകത വളരെ കൃത്യമായിട്ട് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3:10 3:10 നമ്മൾ ആ സദൃശവാക്യത്തിലെ ആ 7 പ്രത്യേകതയാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ അവരുടെ ഒരു പൊതു സ്വഭാവങ്ങളെ ഇങ്ങനെ ഒന്ന് പറയുക. വായിച്ച് നീചന്മാരുടെ സ്വഭാവമാണ് 3:10. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കുളിരാത്രവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. അപ്പൊ അവരുടെ ശരീരഘടനയാണ്, ദുഷ്ടന്മാരുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. റോമാലേഖനത്തിൽ നീതീകരണം എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഓരോ സോർപ്പിക്കുന്ന കാര്യം നീചന്മാരുടെ ശരീരഘടന എപ്പോഴും അത് ദുഷ്ടതയ്ക്ക് ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെയാ മർക്കോസ് 7:15 പറയുന്നുണ്ട്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തുനിന്ന് വരുന്നതല്ല അവന്റെ അകത്തുനിന്ന് വരുന്നത്, അല്ലേ, അവനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ എന്ത് ചെയ്യുന്നത്, അശുദ്ധനാക്കുന്നത്, അല്ലേ. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ടാണ് യിരെമ്യാവ് 17:9 പറയുന്നുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ദൈവത്തിന് സ്തോത്രം. അപ്പം ദുഷ്ടത പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ്, ഹൃദയത്തിനകത്ത്. ദുഷ്ടത പുറപ്പെടുമ്പോൾ അവൻ കാണിക്കുന്ന കുറെ സ്വഭാവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, വായിച്ചത്. അപ്പൊ തന്നെ 6 സദൃശവാക്യത്തിൽ നമ്മൾ വായിച്ച ഈ അവൻ്റെ 7 സ്വഭാവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഓരോന്നും ചിന്തിക്കേണ്ടതാണ്. 1 6:16 ഒന്നുകൂടെ വായിച്ചേ. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു, ഗർവമുള്ള കണ്ണും. അപ്പൊ ദുഷ്ടന്റെ 1 പ്രത്യേകത പ്രൈഡ്, ഗർവം, അഹംഭാവം. ലൂസിഫർ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണ്? ഗർവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14 അവനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. 14:12-14 വാക്യങ്ങൾ വായിക്കും. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. കണ്ടോ, ദൈവത്തിന്റെ ദൂതന്മാരുടെ വൃന്ദങ്ങളിൽ പ്രധാനിയായിരുന്നവൻ ഇന്ന് സാത്താനായി മാറാൻ കാരണം ഗർവ.
ഏത് ഉന്നതനെയും സാത്താനാക്കി മാറ്റുന്നത് ഗർവ. എത്ര വാക്തത്വമുള്ളവനെയും സാത്താനാക്കി മാറ്റുന്നത് ഗർവ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3:1 വാക്യങ്ങൾ ഗർവിയായവൻ മനുഷ്യനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, യു ഷാൾ ബി ആസ് ലോ ഗോഡ്, നിങ്ങളും ആരെ പോലാകും? ദൈവത്തെ പോലെയാകും. അപ്പം ദൈവത്തെക്കാൾ വലുതാകാൻ ശ്രമിക്കുന്ന സ്വഭാവമാണ് എന്തിൻ്റെ സ്വഭാവം? ഗർവം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സദൃശവാക്യം 8:13 വായിക്കുന്ന ഒരു വാക്കുണ്ട് പാസ്റ്ററെ, ഒന്ന് വായിച്ചേ. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. യഹോവ ഭക്തി ദോഷത്തെ. അപ്പം യഹോവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ വക കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്തൊക്കെ? ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ അവൻ എന്ത് ചെയ്യുന്നു? വെറുക്കുകയും പകയ്ക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്റെ ഒന്നാമത്തെ സ്വഭാവമാണ് ഗർവം. ഈ പ്രഭാതത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ധ്യാനിച്ചു വന്ന് ഇത് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു തിരുത്തലിന് കാരണമാണ്. സദൃശവാക്യം എടുക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം, പ്രായോഗിക ജീവിതത്തെ ഇത്രമാത്രം തിരുത്തിപ്പണിയുന്ന മറ്റൊരു പുസ്തകമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പിക്കുക, ഞാൻ എന്തൊക്കെയോ ആയി, എന്നെ കൊണ്ട് എന്തൊക്കെയോ പറ്റും, ഞാൻ 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 ഞാൻ, ഇത് ദുഷ്ടതയുടെ പ്രകടമായ സ്വഭാവമാണ്. നമ്മളെ കൊണ്ട് എന്ത് പറ്റും? അകത്തോട്ട് പോയ ശ്വാസം ദൈവം അനുവദിക്കാതെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമോ? ഒരു കൊച്ചായുസ് മാത്രമല്ല ഉള്ളൂ. ഈ ആയുസ്സിൽ ഗർവക്കാരായിട്ട് ജീവിച്ചാൽ ചില മനുഷ്യരൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇതൊരു പൊതുസ്ഥലമായതുകൊണ്ടും ഒത്തിരി ആളുകൾ ലോകമെമ്പാടും ഇത് കേൾക്കുന്നത് കൊണ്ടും ചിലതൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ബന്ധുക്കൾക്ക് വേദനാജനകമായി മാറുന്ന കാര്യങ്ങളായതുകൊണ്ട്. എന്നാൽ ചില മനുഷ്യർ വല്ലാതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, ഈ ക്യാമറ കണ്ണിലേക്ക് നോക്കുമ്പം സത്യത്തിൽ കാണുന്നത് ഗർവികളായ അഹങ്കാരികളായ ചില മനുഷ്യരാണ്. സ്തോത്രം. അതൊരു കൺസെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. കൈ തട്ടി മാറ്റിയവരും സ്വന്തം കൂടപ്പുറപ്പുകളെക്കാൾ ഞാൻ വലിയ ആളാണെന്ന് ഭാവിച്ചവരും ഇന്ന് അവരുടെ വീടുകളൊക്കെ അനാഥശാല പോലെ ആയി കിടക്കും. ചില വീടുകളൊക്കെ കാട് വിളിച്ച് ആർക്കും കയറാൻ പറ്റാത്ത പരുവത്തിൽ എഴുന്നേറ്റമില്ലാതെ. അതേസമയം പാവങ്ങൾ അപകടങ്ങളുടെ നടുവിലും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും കൃത്യമായി കുടുംബപ്രാർത്ഥന നടത്തുകയും ദൈവവുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകുകയും ചെയ്ത മനുഷ്യരെയൊക്കെ ചരിത്രം ദൈവം മാറ്റിയ എത്രയോ അനുഭവങ്ങൾ. നമ്മളൊക്കെ നാട്ടുമ്പുറത്തുകാരാണ്. നമ്മളൊന്നും ഈ അത് ആ വാക്ക് പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും നമ്മളാരും മേളിൽ നിന്ന് പൊട്ടി താഴോട്ട് വന്നവരൊന്നും അല്ല. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതി ജീവിതത്തിൽ ഉയർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. അതിന് ഏറ്റവും വലിയൊരു കാര്യം ദൈവാശ്രയമായിരുന്നു. ആ അങ്ങനെ ദൈവാശ്രയമുള്ള കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗർവികളായ മനുഷ്യർ അവരുടെ കൊമ്പ് ദൈവം ഓടിക്കുന്നത് എത്രയോ അനുഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഗർഭത്തിൻ്റെ ഒരു പ്രത്യേകത, അഡംഭം, ഈ ചവിട്ടിത്തുള്ളി അറിയിച്ചുകൊണ്ടൊരു പോക്ക് അല്ലേ. ചില അച്ചായന്മാരൊക്കെ ഉണ്ടായിരുന്നു, ജുബായൊക്കെ ഇങ്ങനെ വടിപോലിട്ട് അല്ലേ, ബട്ടൺസ് ഇടാതെ മാല ഇങ്ങനെ പുറത്ത് കാണിച്ച് അംബാസഡറുകാരൻ്റെ പുറകിൽ ഇങ്ങനെ ചാരി കിടന്ന് അല്ലേ, ഡംഭം കാണിച്ചു പോയവര്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവരെ മിക്കവാറും ഒക്കെ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഐസ് റൂമിനകത്ത് ഒച്ചു ചുരുളുന്നത് പോലെ ചുരുണ്ട് അല്ലെ, അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ട് കിടക്കുന്ന മനുഷ്യരായിട്ട അഹങ്കാരമൊക്കെ കാണിച്ച. ഇനിയിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ പിതാവ് പറഞ്ഞൊരു സംഭവം. ഞങ്ങൾക്കന്ന് 10-40 വർഷം മുമ്പ്, ഞാൻ ജനിക്കുന്നതിനും പിന്നെയും ഒരു ഒത്തിരി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കട, ആ കടയിൽ ആകപ്പാടക എന്നാ നാട്ടിൽ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൂടി വന്ന 2 കിലോ 3 കിലോ വെളിച്ചെണ്ണ അതാ നാട്ടുകാർക്ക് മുഴുവൻ
പാസ്റ്റർ ഓർമ്മയുണ്ടോ, 50, 100, 200 ഇപ്പോഴാ കിലോ കണക്കിന് വിളിച്ച നമ്മൾ മേടിക്കുന്നത്. മറ്റേ നമ്മൾ എണ്ണം മേടിച്ചുകൊണ്ടിരുന്ന 50, 100 എന്നൊക്കെ പറഞ്ഞ അല്ലേ. അങ്ങനെ എല്ലാവർക്കും വിധിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടിശ്ശേരിയായ ഒരു വീട്, പേരൊന്നും ഞാൻ പറയത്തില്ല, അവർ 1.5 കിലോ വെളിച്ചെണ്ണ മേടിക്കത്തുള്ളൂ. അന്ന് 1.5 കിലോ വെളിച്ചെണ്ണ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 50 കിലോ വെളിച്ചെണ്ണ മേടിക്കുന്നതിന് തുല്യ. ആകെപ്പാടെ 2 കിലോയെ കൊണ്ടുവരത്തുള്ളൂ. 1.5 കിലോ മേടിച്ചാലും പറ്റ, അത് പിന്നെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അന്നേരം അത് മേടിക്കാൻ വരത്തൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റ് പോലെ ഇവിടുന്ന് അത് കൊണ്ട് കൊടുക്കണം. അന്നേരം ഇത് കൊടുക്കുമ്പോൾ സാധാരണ ഈ ചീഞ്ചട്ടിയിലോട്ട് ഇതങ്ങ് ഒഴിക്കും. ഒഴിച്ചേച്ച് മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഇടുമായിരുന്നു. മുട്ട പൊട്ടിച്ചിടും. മുട്ട നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ബുൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കല്ലേൽ എണ്ണ പെരട്ടുക, മറ്റേന്ന് പറഞ്ഞാൽ ഉപ്പേരി വറക്കുന്ന പോലെ മുട്ട പൊട്ടിച്ച് ഇട്ട് വറുത്ത് എടുക്കുന്ന കുടുംബം. അതിനവർക്ക് ഉണ്ടായിരുന്നു, പൂസ്വത്തുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ആനീ വെച്ച് ഒരു പ്രാവശ്യം കണ്ടു, കണ്ണിന് കണ്ടു. മീറ്റിംഗ് കഴിഞ്ഞേച്ച് വരുമ്പോൾ എന്നോട് ഇപ്പം പറഞ്ഞു, ഇത് ഇന്നടത്ത് ഇന്നാരാ 50 രൂപയുടെ പച്ചക്കറി മേടിക്കുന്നത്, 50 രൂപയുടെ പച്ചക്കറി. അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അന്ന് 1.5 കിലോ വെളിച്ചെണ്ണ കൊണ്ട് ഡംഭം കാണിച്ച, അഹങ്കാരം കാണിച്ച ആള് 50 രൂപയുടെ പച്ചക്കറി മേടിക്കാൻ ഗതിയില്ലാതെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. എന്തിനാ ഇത്ര അഹങ്കരിക്കുന്നേ? ആരെയായി അഹങ്കാരം കാണിക്കുന്നേ? എന്തിനായി കല്യാണത്തിനൊക്കെ ഇത്രയും ഡംഭം കാണിക്കുന്നേ? എത്ര മനുഷ്യരാ, അയ്യോ പാവങ്ങൾ, ഫീസ് അടയ്ക്കാനൊക്കെ ഇല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ. എന്നെ ഈ ദിവസങ്ങളിൽ അങ്ങ് അസ്വസ്ഥപ്പെടുത്തുക ഇതല്ല. എത്ര മനുഷ്യർ വിളിക്കുന്നു രാവിലെ ഇങ്ങനെ. ഈ എല്ലാ ദിവസത്തെയും വിളി കാണുമ്പോൾ രാവിലെ എന്നിട്ടിപ്പോൾ എൻ്റെ ഭാര്യ പറയാ, അച്ചാച്ചാ ഒരു പാസ്റ്റർ മോൻ്റെ ഫീസ് അടയ്ക്കാറുണ്ട്. ലാസ്റ്റ് ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മോൻ്റെ. ഞാൻ പറഞ്ഞേടി അത് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അവൾ പറഞ്ഞത് നാട്ടുകാരുടെ മുഴുവൻ അടയ്ക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഇതുകൂടെ എന്ത് ചെയ്തേക്കണം, ഓർത്തേക്കണം. ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ നിങ്ങളോട് ചോദിച്ചതല്ല, തമാശനങ്ങ് പറഞ്ഞതാ സ്വത്ര. എന്നാലും ഒത്തിരി പ്രിയപ്പെട്ടവരിങ്ങനെ നമ്മളെ വല്ലാതെ എന്ത് ചെയ്യുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ, ഈ ഗവൺമെൻറ്റൊക്കെ ലോണൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി ചേർന്ന കുഞ്ഞുങ്ങൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന തലത്തിൽ നിൽക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഇവിടെ. എൻ്റെ മോനെ നീ ബാംഗ്ലൂർ നീ കേൾക്കുമോന്ന് എനിക്കറിയത്തില്ല. കേൾക്കുവാണെങ്കിൽ കുഞ്ഞേ അഹങ്കാരം കാണിക്കരുതേ, അഹങ്കാരം കാണിക്കരുതേ. അഹങ്കാരം കാണിച്ചവനും ഈ ബൈക്ക് മുന്നോട്ട് പൊക്കിയവനും സ്റ്റണ്ട് ചെയ്തവനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തലകുത്തി വീണ്. രാവിലെ അതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എങ്കിലും പറയാ, മമേ അത്രയോ ഒരു അഹങ്കാരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ. 10 മനുഷ്യർക്ക് അവരുടെ വേദനകളിൽ ഒന്ന്, അയ്യോ അത്രയും വലിയ സാരി, അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം തന്ന സ്റ്റാറ്റസ് അല്ലേ? ഈ വിദേശ രാജ്യത്തു നിന്നൊക്കെ വന്നേച്ച് സ്തോത്രം, ഷോപ്പിംഗ് ചിലർക്ക് ഒരു പ്രാന്ത പറയുമ്പോൾ വിഷമം തോന്നും. തിരുവല്ലയിൽ ഒരു 5-6 കടക്കാരുണ്ട്. എനിക്ക് വന്ന് അവരെല്ലാം 21 വർഷം 21 ഇരിക്കാൻ തോന്നും. അമേരിക്കക്കാർ മുഴുവൻ വന്ന് ഞങ്ങളുടെ കട കയറാൻ വേണ്ടി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പലരും പറയുന്നത് ഇതത് ഇതുപോലെ മടക്കിക്കൊണ്ട് അവിടെ വെക്കുന്നതല്ലാതെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡംഭം കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്, ഗർവം കാണിക്കരുത്. ഗർവം തോന്നുമ്പോൾ ഒന്ന് ഓർത്തോണം നമ്മൾ എവിടുന്ന് വന്നതെന്ന്. സ്തോത്രം, ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കോവിഡ് രൂക്ഷമാകുന്ന ആ സമയത്താ ഇവിടെ ആദ്യത്തെ ഒരു ഷൂട്ട്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, ആ ഷൂട്ട് ഈ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റുന്ന കാലമല്ല. അന്നേരം ഇവിടുത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞു ഒരു വീഡിയോ ഒന്ന് ചെയ്തു തരാമോ. നമുക്ക് വീഡിയോയും ഇല്ല, ക്യാമറയും ഇല്ല, ഒന്നുമില്ല. അന്നേരം ഒരാഗ്രഹമാണ്. അന്നേരം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് സിബി ബ്രദർ. സിബി ബ്രദർ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, ഞാനത് കൊണ്ട് വരാം. വന്നപ്പം
ഇത് എവിടോട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഇതൊക്കെ വേണമല്ലോ, എന്തോ ഇതിന് പറയുന്ന സാധനം ഫ്രെയിം വേണം, ഫ്രെയിം ഫ്രെയിം, അതാ അവർ പറയുന്നത്. ഫ്രെയിം ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമ്മുടെ വീട്ടിലിവിടെ ഫ്രെയിം ഉണ്ടാക്കാൻ നോക്കി. അന്നേരം വേണ്ട ഈ ലാസ്റ്റ് ഒരു ബുദ്ധി, ഒരു ബെഡ്ഷീറ്റ് ഫ്രെയിമാക്കി, നീല ബെഡ്ഷീറ്റ് ഫ്രെയിമാക്കി രണ്ട് സൈഡ് വലിച്ചു കെട്ടി. അവത്തേലെടുത്ത വീഡിയോ ഇവരിട്ടില്ല, പക്ഷെ അവരുടെ കയ്യിൽ ഇപ്പോഴും അത് ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ കളിയാക്കാനായിട്ട് അത് എന്ത് ചെയ്യും, എടുക്കും. പക്ഷേ ഞാനതൊരു തിരുത്തലിന് വേണ്ടിയാണ് ഓർക്കുന്നത്. കാരണം എപ്പോഴും ബെഡ്ഷീറ്റ് ഫ്രെയിമാക്കി അതിൻ്റെ മുമ്പിൽ വീഡിയോ എടുത്ത കാലത്തുനിന്ന് ആ ദൈവം നമ്മളെ ഇവിടം വരെ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. എന്നാ പുകഴാനാ, എന്നാ ഞെളിയാനാ, എന്നാ അഹങ്കരിക്കാനാ? ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. ദുഷ്ടന്റെ ഒന്നാമത്തെ സ്വഭാവമാ ഗർവം. ഗർവമുള്ളവരൊക്കെ ദൈവത്തിന് അയ്യോ രാവിലെ പ്രാകുവാന്നൊന്നും വിചാരിക്കരുത്, അങ്ങനൊന്നും പറയാൻ ഇഷ്ടമില്ല. എങ്കിലും സ്നേഹത്തോടൊരു ബുദ്ധിയുപദേശം, ഒരു ദൈവദാസൻ എന്ന നിലയിലോ, ഒരു കുഞ്ഞ അനുജൻ എന്ന നിലയിലോ, അല്ലെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിലോ, ഒരു മോനെന്ന നിലയിലോ ഒക്കെ നമ്മുടെ വീടുകളുടെ അകത്തൊരു തിരുത്തലുണ്ടാകാനുള്ള ഒരു ഉപദേശം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അകത്തുനിന്ന് വരുന്നതാണ് മനുഷ്യനെ ദുഷ്ടനാക്കുന്നത്. അതുകൊണ്ട് ഗർവം, ദൈവത്തിന് സ്തോത്രം. സമയം കടന്നു പോകുന്നു. ആ അടുത്ത് അവിടെ പറയാ, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള നാവ് അല്ലേ. ദമ്പം, അഹങ്കാരം, അഹങ്കാരം, അഹങ്കാരം. ദൈവം വിളിച്ചവരൊന്നും അഹങ്കാരികളാകരുത് കേട്ടോ. പ്രത്യേകിച്ചും ഈ അതൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്, പാസ്റ്ററെ, ഭയപ്പെടുത്തുന്ന കാര്യം. ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, പൊതുവേദിയാ എങ്കിലും ഇച്ചിരി മാറ്റിയൊക്കെ പറയാം. ഈ ശുശ്രൂഷയ്ക്ക് ദൈവം ഓരോരുത്തരെ വിളിക്കുന്ന ഓരോ വിളിയുണ്ട്. എന്നെ വിളിച്ച വിളിയല്ല പാസ്റ്ററെ ദൈവം വിളിച്ചിരിക്കുന്നത്. വിളിക്കനുസരിച്ചാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ടല്ലേ പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഉറങ്ങുന്നോന്ന്. അവരുറങ്ങുന്നത് കണ്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഉറങ്ങുന്നോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവർ ബഹുവചനമാ അല്ലേ, അത് ഫ്ലൂറൽ ഫോമാണ്. പക്ഷേ ഏകവചനത്തിലാണ് ചോദിക്കുന്നത്, നീ ഉറങ്ങുന്നോന്ന്. എന്നാ അതിൻ്റെ കാരണം? ഒറ്റ കാരണം, യാക്കോവിനെ വിളിച്ച വിളിയോ യോഹന്നാനെ വിളിച്ച വിളിയോ ഒന്നും അല്ല ദൈവം പത്രോസിനെ വിളിച്ച്. എനിക്കറിയാവുന്ന ഒരു സന്യാസി, ഒരു ദൈവാസന, വിവാഹം കഴിക്കാത്തയാള്, അദ്ദേഹം അനാഥനായിരുന്നു. ഒരാൾ എടുത്തു വളർത്തി ദൈവാസനായി, ഭയങ്കര ദൈവാസനായി. അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിൽ എത്രയോ അച്ഛന്മാരുടെ മേലധികാരിയായിരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു ദൈവിക സ്പർശനമുണ്ടായി. താൻ നിന്ന ആ ഒരു ആ അനുഭവത്തിൻ്റെ തന്നെ, ആ ഒരു ചർച്ചിൻ്റെ തന്നെ മേൽനോട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ദൈവാസന്മാരുണ്ട്, ഒരു കല്യാണം കഴിക്കാത്തവരാണ്. അവരിവിടുന്നൊക്കെയോ ചതിരിച്ച് വെച്ച പൈസ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തേച്ച് പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊരു സ്ഥലം, ഒരു ആർപ്പിടം പണിതു തരണം. അദ്ദേഹം പറഞ്ഞു പണിതു തരാം. അവർ പറഞ്ഞു ഇന്നിടത്ത്, അവർ ഈ പുരുഷന്മാരുമായിട്ടൊന്നും വലിയ സഹകരിക്കാൻ താല്പര്യം ഇന്നിടത്ത്. അദ്ദേഹം പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, ഞാനാണ് ഇവിടുത്തെ സുപ്പീരിയർ, ഞാൻ പറയുന്നിടത്തെ പണിയത്തുള്ളൂ. പണിതു, ചുരുക്കി പറയാ രണ്ടാം നില പണിയാൻ തുടങ്ങുമ്പം തട്ടടിച്ചേച്ച് തട്ടേക്കൂടെ അദ്ദേഹം നടന്നപ്പം ഈ മലക ഒടിഞ്ഞ് താഴെ വീണു. കമ്പി കയ്യിലൂടെ കയറിയെന്ന് പാസ്സൊക്കെ അറിയണോ, മലധാരത്തിൽ കൂടെ കമ്പി കയറി. ദൈവത്തിൻ്റെ സ്തോത്രം. ഊരിയെടുത്ത് താത്തു വെച്ചു. 40 ദിവസം മരുന്നെടുക്കാത്തവരാ. 40 ദിവസം പഴുപ്പ് കയറി. ഇവിടം വരെ വന്നു. മരിക്കുമെന്ന സിറ്റുവേഷനിൽ വന്നു. അപ്പോൾ ദൈവത്തോട് അദ്ദേഹം പറഞ്ഞു, ദൈവമേ എൻ്റെ തെറ്റാ. അന്ന് ദൈവം ഒരു ഓപ്പറേഷൻ ചെയ്തു. സൗഖ്യത്തോടെ അദ്ദേഹം ഇന്നും ശുശ്രൂഷയെ തുടരുന്നു. ഞാൻ പറഞ്ഞത് അഹങ്കരിക്കരുത്, പാസ്റ്ററും അഹങ്കരിക്കരുത്, അച്ഛനും അഹങ്കരിക്കരുത്, അപ്പനും അഹങ്കരിക്കരുത്, അമ്മ അഹങ്കരിക്കരുത്, മക്കളും അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുതേ. കണ്ണുകളടയ്ക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ നിന്ന്. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ
കർത്താവേ, തന്നെ താൻ താഴ്ന്നവനാണല്ലോ ദൈവത്താൽ ഉയർത്തപ്പെടുന്നത്. താഴുവാനും വാഴുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.